ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കപ്പിക്സ്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന മാരുതി സുസുക്കിയുടെയും ടൊയോട്ടയുടെയും ആ മിഡ് സൈസ് എസ് യു വി അല്ലെങ്കിൽ ക്രെറ്റ റൈവൽ എസ് യു വിയിൽ മാരുതി സുസുക്കിയുടെ വേർഷൻ്റെ പേര് അവർ റിവീൽ ചെയ്തിരിക്കുകയാണ്. നമുക്ക് മിക്കവാറും കുറേ റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേര് മിക്കവാറും വിറ്റാറ എന്ന് തന്നെ ആയിരിക്കുമെന്ന്. കാരണം ബ്രസ ലോഞ്ച് ചെയ്ത സമയത്ത് അവർ വിറ്റാറ എന്ന് പറഞ്ഞ പേര് കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചായിരുന്നു. ജസ്റ്റ് ബ്രസ എന്ന് മാത്രമേ അതിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ മാരുതി കുറച്ചുകൂടെ മുകളിലേക്കാണ് പോയിരിക്കുന്നത്. ഇതിന് ജസ്റ്റ് വിറ്റാറ എന്നുള്ള ഒരു പേര് കൊടുത്ത് ഗ്രാൻഡ് വിറ്റാറ എന്ന് പറഞ്ഞൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്രാൻഡ് വിറ്റാറ എന്ന് പറയുന്ന പേരിന് ആക്ച്വലി കുറച്ചധികം പഴക്കമുണ്ട്. നമ്മളിപ്പോൾ വിചാരിക്കും ആ വിറ്റാറ എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ പുറത്തൊരു വണ്ടി ഉണ്ടല്ലോ വിറ്റാറ, അതിൻ്റെ തന്നെ ഒരു പുതിയ വേർഷൻ ആയിരിക്കും അവർ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് വിറ്റാറ എന്ന് പറയുന്നതായിരിക്കും പുറത്തുള്ള വേർഷൻ. പക്ഷേ ആക്ച്വലി പുറത്തുള്ള വേർഷൻ്റെ പേര് വെറും വിറ്റാറ എന്നാണ്, അതിൽ ഗ്രാൻഡ് ഇല്ല. ഇനി ഇന്ത്യയ്ക്ക് വേണ്ടി അവർ എന്തിനാണ് ഗ്രാൻഡ് എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ത്യയിൽ ഇതിന് മുമ്പ് ഗ്രാൻഡ് വിറ്റാറ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു ടീസർ നോക്കുകയാണെങ്കിൽ ഇതിലൊരു വാഹനത്തിൻ്റെ പേരും അതുപോലെ തന്നെ ടെയിൽ ലാംപ്സ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഹൈ റൈഡറിൽ കാണുന്ന പോലെയല്ല, ഹൈ റൈഡറിൽ കുറച്ചുകൂടെ ഒരു സ്ലിം ആം അതുപോലെ ടെയിൽ ലാംപ്സ് തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഈ വാഹനത്തിലെ ടെയിൽ ലാംപ്സ് തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് അല്ലെങ്കിലും മാക്സിമം അടുത്ത് വരെ വരുന്ന പോലത്തെ ഒരു ലെവലിൽ വരെ അവർ എത്തിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഹൈ റൈഡറിൻ്റെയും അതുപോലെ വിറ്റാറയുടെയും ഡിസൈനിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്ന കാര്യം ഈ ഒരു ടീസർ ഇമേജ് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇതാണ് ഇപ്പോൾ ഈ ടീസറിനെ പറ്റി പറയാനുള്ളത്. ഇനി ഞാൻ ഗ്രാൻഡ് വിറ്റാറയെ പറ്റി പറയാം. ഈ ഗ്രാൻഡ് വിറ്റാറ എന്ന് പറയുന്നൊരു വാഹനം മാരുതി സുസുക്കി ഇന്ത്യയിൽ ഇറക്കിയതിനെ പറ്റി അങ്ങനെ എല്ലാവർക്കും വലിയ ധാരണയൊന്നുമില്ല. 2007 മുതൽ 2009 വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ മാത്രമാണ് ഈ വാഹനം അവർ ഇറക്കിയത്. മാത്രമല്ല ഇതൊരു ടിസോൺ ഡ്രൈവലായിട്ടായിരുന്നു ഇറക്കിയത്. ആ സമയത്ത് ഈ വാഹനം അങ്ങനെ വലിയ കാര്യമായിട്ട് ഹിറ്റായൊന്നുമില്ല. കാരണം ഇതിൻ്റെ പ്രൈസ് ഏകദേശം 17 ലാക്ക് റുപ്പീസിനടുത്തുണ്ടായിരുന്നു. അതും 2008-09 ആ ഒരു കാലത്തിലാണെന്ന് കൂടി ഓർക്കണം. പിന്നെ ഇപ്പോൾ അന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇത്രയും വലിയ എസ് യു വിസിലെ ഡീസൽ എഞ്ചിൻസ് ആയിരുന്നു പ്രിഫർ ചെയ്യാറ്. പക്ഷേ ഈ വാഹനത്തിൽ അതും ഇല്ലായിരുന്നു. ഇതിലൊരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിരുന്നു, 4 സിലിണ്ടർ ആയിരുന്നു, ജസ്റ്റ് 120 PS പവറും 170 Nm ടോർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വാഹനത്തിന് തന്നെ പുറത്ത് മാർക്കറ്റ്സിലൊക്കെ വരെ വേറെ പല എഞ്ചിൻസും കൊടുത്തായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു 2 ലിറ്റർ എന്നെ പെട്രോൾ എഞ്ചിൻ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം അടുത്തുപോലെ എത്തിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ആ വാഹനത്തിൻ്റെ പേരുപയോഗിച്ചാണ് അവരിപ്പോൾ ഈ ഗ്രാൻഡ് വിറ്റാറ എന്ന് പറഞ്ഞൊരു വാഹനം ഇവിടെ ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി എനിക്കറിയാം നിങ്ങളുടെ അടുത്ത ഡൗട്ട് എന്താണെന്ന്. ഈ പഴയ 2009 അല്ലെങ്കിൽ 10-15 വർഷം മുമ്പത്തെ വണ്ടിയിൽ വരെ അവർ ഈ 17 ലക്ഷം രൂപയുടെ പ്രൈസ് ബ്രാക്കറ്റൊക്കെയാണ് ഇട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ പേര് ഉപയോഗിച്ച് വരുന്ന ഈ വാഹനത്തിൽ എത്ര വരെ വില പോകും എന്നായിരിക്കും. പക്ഷേ എന്തായാലും ഈ വാഹനം ആ സെഗ്മെൻറ്റിലേക്കല്ല വരുന്നത്. ഇതൊരു ക്രെറ്റയുടെ സൈസിലൊക്കെ വരുന്നൊരു വാഹനമാണ്. മറ്റേ വാഹനം അന്നത്തെ കാലത്ത് 4.5 മീറ്റേഴ്സിനടുത്താണ് ലെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാഹനത്തിന് അത്രയില്ല, ഇത് 4.365 മീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹൈ റൈഡറിന് എത്രയാണ് ലെങ്ത് വരുന്നത്, വിറ്റാരയ്ക്ക് ഏകദേശം അതിനടുത്തൊക്കെ ആയിരിക്കും ലെങ്ത് വരാൻ പോകുന്നത്. അതിനെപ്പറ്റി നമുക്കിപ്പോൾ അറിയില്ല, ചിലപ്പോൾ ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇതിൻ്റെ സൈസ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ വാഹനം ഒരു ട്യൂസോൺ ഡ്രൈവലൊന്നും അല്ല. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണെങ്കിലും ഒരു 10.5-11 ലാക്സിന് ഇടയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ഒരു 19-20 ലാക്സിന് ഇടയിൽ വരെയൊക്കെ പോകാനാണ് സാധ്യത. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഗ്രാൻഡ് വിറ്റാറയൊക്കെ ആയിട്ട് ഈ വാഹനത്തിന് ഒരു ബന്ധവുമില്ല. അതിപ്പോൾ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് വാഹനമായിരുന്നു, ഒരു പ്രോപ്പർ എസ് യു വി ആയിരുന്നു എന്ന് പറയാം, ഡീസൽ എഞ്ചിൻ ഇല്ലായിരുന്നു എന്ന് മാത്രം. പക്ഷേ ഇതിപ്പോൾ ഒരു മോണോകോക്ക് വാഹനമാണ്, ഫ്രണ്ട് എഞ്ചിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. പിന്നെ ഇതിൽ ഓൾ വീൽ ഡ്രൈവും സുസുക്കിയുടെ ഓൾ ഗ്രിപ്പ് എന്ന് പറയുന്ന സംഭവം അവൈലബിൾ ആയിരിക്കുമെന്ന് മാത്രം. തൽക്കാലത്തേക്ക് അവർ ഈ വാഹനത്തിൻ്റെ പേര് മാത്രമേ റിവീൽ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ജൂലൈ 20 ഇതിൻ്റെ ഒഫീഷ്യൽ റിവീൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് അന്നും ജസ്റ്റ് റിവീലാണ്. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈൻ, അതുപോലെ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ്, ട്രാൻസ്മിഷൻ ഓപ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഒറ്റ കാര്യം ഒഴിച്ച് പ്രൈസ് മാത്രം അത് അറിയാൻ സാധിക്കില്ല. അത് ഹൈ റൈഡറിൻ്റെ ലോഞ്ചിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൈ റൈഡറിൻ്റെ ലോഞ്ച് ഓഗസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും ആയിരിക്കും ഈ വാഹനത്തിൻ്റെ ലോഞ്ച് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരുപാട് കെട്ട് കണക്കിന് ടീസേഴ്സൊക്കെ വരാനുണ്ട്. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ വരുന്ന പതുക്കെ പതുക്കെ ടീസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ കുറച്ച് അധികം ടീസേഴ്സ് വരുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്യാം, നിങ്ങളെ അറിയിക്കാം. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കാൻ താല്പര്യമാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.